നിങ്ങൾക്കും നല്ല മുടി ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു എണ്ണ ഉപയോഗിച്ച് അത് കിട്ടും. ഇവൻ അമ്മൂമ്മയുടെ തന്നെ കണ്ട് ഇത്ര വയസ്സായിട്ടും കുറച്ച് നരയേ ഉള്ളൂ, ഫുള്ള് നരയില്ല. ഹലോ, നമസ്കാരം എല്ലാവർക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ചട്ടകമൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു കുക്കിംഗ് വീഡിയോ ആണെന്ന്. പക്ഷേ കുക്കിംഗ് വീഡിയോ കൈൻഡ് ഓഫ് കുക്കിംഗ് ആണ്, പക്ഷെ ഭക്ഷണമല്ല നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു എണ്ണ ഉണ്ടാക്കാൻ പോവാണ്. നല്ല മുടികൾ, മുടി തഴച്ച് വളരാൻ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഹോം മെയ്ഡ് എണ്ണ ഉണ്ടാക്കാൻ പോവാണ്. ഞാനല്ല ഉണ്ടാക്കുന്ന, എണ്ണ ഉണ്ടാക്കുന്ന ആൾ നിങ്ങൾക്ക് ഗസ് ചെയ്യായിരിക്കുമല്ലോ. എൻ്റെ വീട്ടിൽ ഇതേപോലുള്ള എണ്ണകളും അതുപോലെ നാടൻ വിദ്യകളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, ദാക്ഷായണി അമ്മ. അപ്പോൾ ദാക്ഷായണി അമ്മയുടെ കൂടെയാണ് ഇന്ന് നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കുന്നത്. വരൂ. നമസ്കാരം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള എണ്ണ, നല്ല കാച്ചിയ എണ്ണ ഉപയോഗിച്ച് വളർന്ന ശീലിച്ച ആൾക്കാരാണ് ഞങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാവരും. പല തരത്തിലുള്ള എണ്ണകൾ അമ്മൂമ്മ ഉണ്ടാക്കി തരാറുണ്ട്. അതിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ള ഒരു എണ്ണയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് അമ്മൂമ്മ വേണ്ടത് പറഞ്ഞോ. ആദ്യമായി അതിനുള്ള സാധനങ്ങൾ കരിവേപ്പില, തുളസി ഇല, മൈലാഞ്ചി ഇല, പൂവളത്തില. ഓക്കെ, അപ്പോൾ ദാ ഈ ഇതിലാണ് നമ്മൾ ചെറുപുള്ളി, ആ ഇതിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ സാധനങ്ങളുണ്ട്, അതായത് കരിവേപ്പില, നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, കരിവേപ്പില എടുക്കണം, മൈലാഞ്ചി ഇല എടുക്കണം, പിന്നെ തുളസി ഇല എടുക്കണം, കൂവളം, കൂവളത്തിൻ്റെ ഇല എടുക്കണം, പിന്നെ നമ്മൾ ദാ കറ്റാർവാഴയും കൂടി ഇവിടെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ കറ്റാർവാഴ മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതും എടുക്കണം. പിന്നെ ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയും ഇതിനകത്ത് ഇടും. പിന്നെ കരിഞ്ചീരകം, അതൊക്കെ നമ്മൾ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്, ഓരോന്നോരോന്ന് കാണിച്ചാൽ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇനിയിപ്പം ബാക്കിയുള്ളത് ഞാൻ വൺ ബൈ എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അപ്പോൾ എടുത്തിട്ട് വരാം. ഇനി ഇതെന്താ ചെയ്യേണ്ടത്? ആദ്യമായി കരിവേപ്പില, പിന്നെ മൈലാഞ്ചി ഇല, പിന്നെ തുളസി ഇല, കൂവളത്തിൻ്റെ ഇല. കൂവളത്തിലൊക്കെ എനിക്കറിയില്ല എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കുമോ എന്ന്, പക്ഷേ നമ്മളൊക്കെ അത് അവൈലബിൾ ആയതുകൊണ്ടാണ് നമ്മളതൊക്കെ ഇടുന്നത്. പിന്നെ ചെമ്പരത്തി ഒക്കെ വേണമെങ്കിൽ ഇടാല്ലേ. ഇനി കറ്റാർവാഴ, കറ്റാർവാഴ അറിയാലോ മുടിക്കും സ്കിന്നിനും ഒക്കെ ബെസ്റ്റാണ്. സോ അതും നമ്മൾ ഈ എണ്ണ കാച്ചിനെടുക്കും. ഇതാണ് ചെറിയുള്ളി, ചെറിയുള്ളി, പിന്നെ കരിഞ്ചീരകം, അതും ഇതിനുള്ളിലേക്ക് ഇടും. കരിഞ്ചീരകം ആവശ്യത്തിന് മതി. നമ്മൾ എത്ര എത്ര ലിറ്റർ എണ്ണ ഉണ്ടാക്കുന്നത്? അര ലിറ്റർ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് കാച്ചുന്നത് കേട്ടോ. ചെറിയുള്ളി ഇട്ടു. ഇനിയോ? പ്രാർത്ഥിച്ചിട്ട് വേണം എണ്ണ കാച്ചാൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. വെളിച്ചെണ്ണ നല്ല തേങ്ങ വെളിച്ചെണ്ണയാണ്. കത്തിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല, അതിന് അമ്മ വരും. എങ്ങനെയാണെന്ന് തോന്നുന്നു. ആ കത്തി, ഗ്യാസ് കത്തി. ഇതെന്തിനാണ്? ഈ പ്ലാവില, ഇത് കരിയുമ്പോ എണ്ണ വാങ്ങാം. പ്ലാവില, അതായത് പ്ലാവിലയുടെ ഇലയുടെ പാകം നോക്കിയിട്ടാണ് ഇവര് ബാക്കിയുള്ള എല്ലാ പാകമായി എന്ന് തിരിച്ചറിയുന്നത്. പ്ലാവില എടുത്ത് നോക്കിയിട്ടാണ് അല്ലേ? പ്ലാവില ഞെരിഞ്ഞാൽ അപ്പൊ അത് കറക്റ്റ് ആവും. അപ്പൊ ഏകദേശം എത്ര സമയം എടുക്കും ഇതൊക്കെ മൂത്ത് വരാൻ? അങ്ങനെയല്ല, എന്നാലും ഒരു അരമണിക്കൂറാണോ 15 മിനിറ്റാണോ? അരമുക്കാൽ മണിക്കൂർ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അതായത് എനിക്ക് നിറയെ മുടി ഉണ്ടായിരുന്ന ഒരാളാണ്. ഇതേപോലുള്ള കാച്ചി എണ്ണ തന്നെയാണ് എപ്പോഴും നമ്മളുടെ വീട്ടിലെല്ലാവരും ഉപയോഗിക്കാറ്. ചെമ്പരത്തിയുടെ എണ്ണ ഉണ്ടാവാറുണ്ട്, ഈ എണ്ണ ഉണ്ടാവാറുണ്ട്, അങ്ങനെ തേങ്ങ, അങ്ങനെ പലതരം എണ്ണകൾ കാച്ചി തരാറുണ്ട്. ഇതെല്ലാമാണ് മുടിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സോ നന്നായിട്ട് മുടി വളരും, മുടിയുടെ ഒരു കറുപ്പ്, അതുപോലെ ഈ നരയ്ക്കിൽ നര ഉണ്ടാവുന്നതൊക്കെ കുറയും. അതുകൊണ്ട് ഇപ്പം എൻ്റെ ചിറ്റയും അമ്മയുടെയൊക്കെ മുടിയൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് നരച്ചിട്ടൊന്നുമില്ല. ഇവൻ അമ്മൂമ്മയുടെ തന്നെ കണ്ട് ഇത്ര വയസ്സായിട്ടും കുറച്ച് നരയേ ഉള്ളൂ, ഫുള്ള് നരയില്ല. അപ്പോൾ ഇങ്ങനത്തെ എണ്ണകൾ തേക്കുന്നതുകൊണ്ടാണ് ആ നര കുറയും,
ഡാൻഡ്രഫ് താരൻ കുറയില്ലേ? താരനുണ്ടാവില്ല. മുടിക്ക് നല്ല കറുപ്പ് വരും, മുടി നന്നായിട്ട് നീണ്ടു വളരും. പിന്നെ എന്താ ഉണ്ടാവും? മുടിക്ക് ബലം ഉണ്ടാവും. പേനുണ്ട്, പക്ഷെ അത് ഞാൻ വിശ്വസിക്കില്ല. ഞങ്ങൾക്ക് പണ്ട് ചെറുപ്പത്തിലൊക്കെ പേനുണ്ടായിരുന്നു. ആ, അപ്പൊ അതിനെ കുറിച്ച് എനിക്കറിയില്ല കേട്ടോ, അത് എനിക്ക് അറിയില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ എനിക്കും നല്ല ജലദോഷം. ആ അതെ അതെ, കാരണം അസുഖങ്ങൾ ഈ എണ്ണയിൽ നമ്മൾ ഇത്രയും ആയുർവേദം ഇൻഗ്രീഡിയൻസ് ഇടുന്നോണ്ട് തന്നെ ഈ കരുവേപ്പിലയും കറ്റാർവാഴയും ഉള്ളിയും എന്താ കരിഞ്ജീരകം ഒക്കെ ഇടുന്നോണ്ട് തന്നെ ചുമ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരലൊക്കെ കുറവായിരിക്കും. ചില ആൾക്കാർ കുരുമുളക് ഇടും അല്ലേ, ഒരു രണ്ട് മൂന്ന് കുരുമുളക് ഇടും ജസ്റ്റ് അതിൻ്റെ ആ ഒരു അസുഖം വരാതിരിക്കാൻ. അപ്പോൾ എനിക്ക് തന്നെ നിറയെ മുടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മുടി ഞാൻ വെട്ടിക്കളഞ്ഞതാണ്, അല്ലാണ്ട് മുടി നാശമായതുകൊണ്ടോ അങ്ങനെ ഒന്നുമല്ല. എൻ്റെ ഒരു മൂവിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വെട്ടിക്കളഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഞാൻ എണ്ണ തേക്കാൻ തുടങ്ങുകയാണ്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇന്നാണ് ഞങ്ങൾ എണ്ണ കാച്ചാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു റെസിപ്പി നിങ്ങളുടെ അടുത്തും ഷെയർ ചെയ്യാം. കാരണം ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും ഈ ആസ്മി ക്വസ്റ്റ്യൻ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കും ചേച്ചിയുടെ മുടിയുടെ രഹസ്യം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും അമ്മൂമ്മ ഉണ്ടാക്കിയ കാച്ചി എണ്ണയാണ്. അപ്പോൾ അവർക്കും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കുക അല്ലേ. പാവം എല്ലാ കുട്ടികളും നന്നായിട്ട് മുടിയൊക്കെ വളരട്ടെ. അമ്മൂമ്മയ്ക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടം എന്താണ്? മുടിയും പല്ലും. ഞങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും നോക്കുന്നത് അമ്മൂമ്മ നല്ല മുടിയുണ്ടോ നല്ല പല്ലാണോ എന്നാണ്. അതാണ് അമ്മൂമ്മയുടെ ഫേവറേറ്റ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെയൊക്കെ മുടിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും അമ്മൂമ്മ തന്നെയാണ്. ഈ മുടി വെട്ടിയതിന് എൻ്റെ അടുത്ത് ഒരാഴ്ച മിണ്ടിയില്ല, ഒരാഴ്ച എൻ്റെ അടുത്ത് മിണ്ടിയില്ല. ഇപ്പോഴും ഞാൻ എവിടെയെങ്കിലും റെഡി ആയിട്ട് പോകുമ്പോൾ അമ്മൂമ്മ കുറ്റം പറയും, അയ്യേ മുടിയില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഹായ് നല്ല മണം വരുന്നുണ്ടല്ലേ. ഇതിന് കുറേ നിയമങ്ങളുണ്ട് അല്ലേ, അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. സാധാരണ ഇത് ആർക്കും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആരും ഉണ്ടാവാൻ പാടില്ല അടുത്ത്, അങ്ങനെ ഉണ്ടല്ലേ. ഓ അങ്ങനെ. എനിക്കും എൻ്റെ അമ്മാവൻ്റെ ഒരു മകളുണ്ട്, അവൾക്ക് നിറയെ മുടിയുണ്ട്. അവൾക്കൊക്കെ ഈ എണ്ണയാണ് കാച്ചി കൊടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ അമ്മായിമാർ, എൻ്റെ അമ്മ, എൻ്റെ ചിറ്റ, പിന്നെ ആരാണ് ഇപ്പോൾ ഉണ്ടാവുന്ന ചെറിയ ഞങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ, ആ അമ്മാവൻ്റെ മോള്, എല്ലാവർക്കും എല്ലാവർക്കും ഈ ഒരു എണ്ണയാണ്. നമ്മളുടെ ഫാമിലി, കല്ലിയപ്പള്ളി ഫാമിലിയുടെ ഒരു എണ്ണയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. കേരളത്തിന് മൊത്തം അല്ലെങ്കിൽ ഇത് കാണുന്ന എല്ലാവർക്കും ഇനി മുതൽ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കും നല്ല മുടി ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു എണ്ണ ഉപയോഗിച്ച് അത് കിട്ടും. ഏകദേശം എണ്ണ ആയിട്ടുണ്ട്. ഈ ഇല എടുത്ത് നമ്മൾ കയ്യിലിട്ടൊന്ന് ഞെരടണം. ആയോ ഇല്ലയെന്ന് കറക്റ്റ് അറിയാൻ അല്ലേ. ഇല്ല, വാങ്ങ വാങ്ങ നോക്കട്ടെ, ഞാൻ ഞെരിച്ചു നോക്കട്ടെ. ഇത്ര മതിയാ? പൊടിയായ പൊടിയില്ലേ, ഏത് ഈ പൊടിയും കണ്ണു പൊട്ടി പോകട്ടോ. അപ്പൊ നമ്മൾ ഇനി ഇതാ ഇത് ഊറ്റാൻ പോവാണ് വെളിച്ചെണ്ണ. ഞാൻ ഇത് പൊക്കാം. രാവിലെ കൂടെ പൊടിച്ചിട്ട് ശരിയായിട്ട് നല്ല ചൂടുണ്ട്. താഴെ വേണ്ട, എടുക്ക് വേഗം എടുക്ക്. ഇല്ല, ഇത് മിക്സിയിൽ അരക്കണം. ഓ അതായത് ഈ സാധനം നമ്മൾ ആദ്യം ഇട്ട എല്ലാ സാധനങ്ങളും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. എല്ലാ ഇലകളും ഉള്ളിയും കറ്റാർവാഴയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നു. എന്നിട്ട് നമ്മൾ ആ വെളിച്ചെണ്ണയാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി ഈ മൂത്ത എല്ലാ ഇലകളും ഒരുമിച്ചിട്ടിട്ട് മിക്സിയിലിട്ട് അരക്കണം. ശരി, നല്ലോണം അരഞ്ഞു കഴിയുമ്പോൾ ഈ വെളിച്ചെണ്ണ കലക്കി ആറി കഴിയുമ്പോൾ കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കുക. ആവശ്യം പോലെ ദിവസം തേക്കണ്ട. പെൺപിള്ളേർക്ക് ചൊവ്വയും വെള്ളി, ആൺപിള്ളേർക്ക് തിങ്കളും വേണം. ആണുങ്ങൾ തേങ്ങുന്നില്ല. ആൾക്കാരിപ്പോ ഈ ഇതിപ്പോ എല്ലാരും പറയണ, ആ ശരി അമ്മൂമ്മനെ എല്ലാവർക്കും ഇഷ്ടവും. കാരണം എല്ലായിടത്തും പറയണ ആണുങ്ങൾക്ക് കൊടുക്കുക, ആണുങ്ങൾക്ക് കൊടുക്കുന്ന പറയണ, പെണ്ണുങ്ങൾക്ക് കൊടുക്കണ്ടെന്ന് പറയും. പക്ഷെ അമ്മൂമ്മ നേരെ തിരിച്ചു പറഞ്ഞുകൊണ്ട്, ആ തിരിച്ചു പറയുമ്പോ എല്ലാവർക്കും അമ്മൂമ്മൻ ഇഷ്ടവും. ആണുങ്ങൾക്ക് വേണ്ടെന്നല്ല അമ്മൂമ്മ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇത് അരച്ചിട്ട് വരാം അല്ലേ, എന്നിട്ട് ബാക്കി പറയാം. ചൂടാറണോ അരക്കാൻ? വെണ്ണ പോലെ വെള്ളം ഒഴിക്കില്ലല്ലോ. അപ്പൊ നമ്മള് ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇത് ചേർക്കാൻ പോവാണ്. അപ്പൊ ഇതിങ്ങനെ വെളിച്ചെണ്ണയിൽ തന്നെ കിടക്കും അല്ലേ?
ഇളക്കണം. അതിനെ ഇളക്കിയിട്ട് നമ്മൾ വേറെ ഇനി അരിക്കലില്ലല്ലോ. നമ്മൾ എടുത്ത് തേക്കാൻ നേരത്ത് കുപ്പി ഇളക്കി ഇത് ഇതുകൊണ്ട് നമ്മളിങ്ങനെ പറയുമല്ലോ കിക്കൻ കിക്കൻ അല്ലേ, കിക്കൻ അതിങ്ങനെ കുപ്പിയുടെ താഴെ കിടക്കും. നമ്മൾ ഇളക്കുക തേക്കുക. ഇപ്പം നല്ല മണം വരുന്നുണ്ട്. കരിവേപ്പിലയുടെയും മറ്റേ കരിഞ്ചീരകത്തിന്റെ മണമാണ് നന്നായിട്ട് വരുന്നത്. പിന്നെ ഉള്ളി ഉള്ളി വെളിച്ചെണ്ണ കിടന്ന് മൂക്കുമ്പോ അതിന്റെ അത്രയും വരുന്നില്ല. പിന്നെ ഉള്ളി ഈ വെളിച്ചെണ്ണ കിടന്ന് മൂക്കുമ്പോ ഭയങ്കര നല്ല സ്മെല്ലാണ്, അതൊക്കെ വരുന്നുണ്ട്. തെറിച്ചേന വെളിച്ചെണ്ണക്കൊക്കെ എന്താ വില എന്നാ വിചാരം. അപ്പോ നമ്മളിതെല്ലാം ചെയ്തു, എല്ലാം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട്. ഇനി ഇളക്കണ്ട അമ്മൂമ്മ, നന്നായിട്ട് ഇളക്കി. കട്ടയില്ല. ഇനി നമ്മള് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും കുപ്പിയിലേക്ക് ഇത് മാറ്റുക, എന്നിട്ട് നമ്മൾ ആവശ്യം പോലെ എടുത്ത് ഉപയോഗിക്കാം. ഇത് ബാക്കി വന്നതാണ്, അത് നമ്മൾ വേറെ ചെറിയ കുപ്പിയിലേക്ക് മാറ്റും. നീ എന്റെ അടപ്പ് തന്നെ വേണ്ട, ചൂടറിയില്ല. സോ ഇതാണിതാ അപ്പൊ നമ്മുടെ നല്ല എഫക്റ്റീവായിട്ടുള്ള മുടി തഴച്ച് വളരാനുള്ള എൻ്റെ കാച്ചിയ വെളിച്ചെണ്ണയുടെ റെസിപ്പി ആയിരുന്നു. അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ഇതാ ഇങ്ങനെ ഇരിക്കും. ഇനി ചൂടാറി കഴിയുമ്പോൾ നമ്മൾ അടയ്ക്കുക. എന്നിട്ട് നാളെ, ഇന്നിപ്പോൾ ഞാൻ എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞു, ഇനി നാളെ രാവിലെ മുതൽ ഞാനിത് തേച്ചു തുടങ്ങും. ഒരു 2 മാസം മുടി വളരുമായിരിക്കും അല്ലേ? 2-3 മാസം കൊണ്ട് വളരും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ടെസ്റ്റ് ചെയ്യാം. എൻ്റെ ഇപ്പം നീട്ടം ദാ ഇത്രേ ഉള്ളൂ. ഒരു 2-3 മാസം കഴിയുമ്പോൾ ഡേത്രയും വരും. അല്ലല്ല, പണ്ട് ഒരു സീരിയല് അവിടെ ചെന്നപ്പോ അത് അഭിനയിക്കാൻ, ഇവിടെ അമ്മയായിട്ട് അഭിനയിക്കാൻ വന്ന തള്ളക്ക് മുടിയില്ല, നോക്കും വേണ്ട എന്ന് പറഞ്ഞ് പകുതിക്ക് വെച്ചാൽ കിടച്ചത്. അതെ, അങ്ങനെയാണ് എല്ലായിടത്തും. ക്യാരക്ടറിന് വേണ്ടിട്ട് നമ്മൾ അങ്ങനെ പലതും ചെയ്യണം. പിന്നെ മുടി സീതയിലൊക്കെ മുടി വലുതായിട്ടുണ്ടല്ലോ. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിതേ ഇത് ഉണ്ടാക്കി, ഇനി 2-3 മാസത്തിനുള്ളിൽ മുടി വളരുമല്ലോ എന്ന് നോക്കാം. ഇത് ബാക്കി എല്ലാവരും കണ്ടിട്ട് അവരും ഉപയോഗിക്കട്ടെ, അവർക്കും മുടി വളരട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ റെസിപ്പി. ദാക്ഷായണി അമ്മയുടെ കാച്ചിയെ വെളിച്ചെണ്ണ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഹെയറിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തെങ്കിലും പുതിയ പുതിയ വിദ്യകളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. ടാറ്റ ബൈ, ടേക്ക് കെയർ. ടാറ്റ കൊടുക്കുക അമ്മൂമ്മ, അടുക്കി പറക്കൽ പിന്നെ അവിടെ. ശരി, ഇനി പോവാം. സാമഗ്രികളൊക്കെ എടുത്തോളൂ. വീഴോ അമ്മൂമ്മ? ഞാൻ എടുക്കാം, എനിക്ക് പറ്റൂ. മറ്റേ അമ്മൂമ്മോട് വെച്ചേ ഇല്ലെന്ന്. റെഡി റെഡി. എന്റെ കുട്ടിക്കോട്ടെ, എനിക്ക് വയസ്സായില്ല. വയസ്സായില്ലെന്നല്ല അമ്മൂമ്മ പറയാറ്.